എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തക്കാളി ചട്ടിനിയാണ്. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന തക്കാളി ചട്ടിനിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും അറിയാം തക്കാളി ചട്ടിനി ഉണ്ടാക്കാൻ ഇൻഗ്രീഡിയൻസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഓരോരുത്തരും ഉണ്ടാക്കുന്നതിലും. ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4-5 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളകും വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സവാളയാണ്. അപ്പം ഞാൻ 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നീളത്തിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. നമ്മൾ ഓംലേറ്റിന് ഉണ്ടാക്കുന്ന പോലെ അതുപോലെ കട്ട് ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് വേവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി, നന്നായി പഴുത്തൊരു വലിയ തക്കാളിയാണ്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോട്ട് ഉള്ളി നന്നായി വെന്ത് വരണം, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് ഉണ്ടാകും കഴിക്കുമ്പോൾ, ഉള്ളിയുടെ വേവാത്ത ഒരു സ്മെല്ല് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. സവാളയും തക്കാളിയും എല്ലാം ഒന്ന് നന്നായിട്ട് വാട്ടി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടെ തക്കാളി ചട്ടിനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അധികം ഓയിൽ വേണ്ട. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഉഴുന്നാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ചട്ടിനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചട്ടിനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയുടെയും ഇഡ്ഡലിയുടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള തക്കാളി ചട്നി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു.